നമസ്കാരം എല്ലാവർക്കും റിവ്യൂ ചെയ്യാനേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന മലയാള ചലച്ചിത്രം ഒമർ ലുലു സംവിധാനം ചെയ്ത ചങ്സ് ആണ്. ഹാപ്പി വെഡിങ്ങിന് ശേഷം ഒമർ ലുലു സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചങ്സ്. ചങ്സിനെ പറ്റി ഒറ്റവാക്കിൽ പറഞ്ഞ നെറ്റിസൺ ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനർ ആണ്. യുവാക്കൾക്ക് അടിച്ച് പൊളിച്ച് കാണാൻ പറ്റുന്ന പക്ക കൊമേഴ്ഷ്യൽ മസാല കോമഡി എന്റർടൈനർ ആണ് ചങ്സ്. പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കഥയോ കാര്യങ്ങളോ ഒന്നും ഈ സിനിമയ്ക്ക് അതില്ല. പക്ഷേ ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യിക്കാൻ പാകത്തിലുള്ള എല്ലാ എലമെന്റ്സും സംവിധായകൻ ഇതിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ സംഗീതമായ ഗോപീസുന്ദറാണ് സംഗീതം. വളരെ മനോഹരമായിട്ടുള്ള ഗാനങ്ങളാണ്. പ്രത്യേകിച്ച് ആ വെഡിങ് സോങ് എന്ന് പറയുന്നത് യൂട്യൂബിൽ ഓൾറെഡി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സോങ് ആണ്. പിന്നെ എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ വിഷ്വൽസ് ആണ്. ഇതിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷൻസ് എന്ന് പറയുന്നത് ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജ്, ജയ്ബാർ എഞ്ചിനീയറിംഗ് കോളേജുമാണ്. കോളേജിന്റെ ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബിടെക് യുവാക്കളെ അല്ലെങ്കിൽ ബിടെക് യുവാക്കളെ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് എൻജോയ് ചെയ്യാൻ പാകത്തിലുള്ള മൊത്തം ഫ്ലേവേഴ്സും ഇതിനകത്ത് ഒമർ ലുലു ആഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കോളേജ് ജീവിതത്തിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് മൊത്തം ഇതിനകത്ത് പകർത്തിട്ടുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. ലാൽ, ബാലു, വർഗീസ്, സിദ്ദീഖ്, ഹാരിഷ് കണാരൻ, ഗണപതി തുടങ്ങിയ ഒരു വലിയ നാലുപേർ തന്നെ ഇതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ട് നമ്മൾ എടുത്തു പറഞ്ഞ ഒരു ക്യാരക്ടർ ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും അവരുടെ റോൾ വളരെ മനോഹരമായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഇവരുടെ കോമഡി കോമ്പിനേഷൻ ഇത്രയും ടൈമിങ്ങോടുകൂടി എല്ലാ ക്യാരക്ടേഴ്സും ഒരുമിച്ച് വന്നിട്ടും ഇത്രയും ക്യാരക്ടേഴ്സ് വന്നിട്ടും ഇത്രയും ക്യാരക്ടേഴ്സിന്റെ കോമഡി ടൈമിംഗ് എന്ന് പറഞ്ഞാൽ സിങ്ക് ആയിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പൊതുവെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ എന്താ പറയുക വെറും ഒരു ഒരു പൊളി ബ്രാഞ്ചാണ് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ആ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പെൺകുട്ടി വരുന്നു, ഒരു മെക്ക് റാണി വരുന്നു. ഇതാണ് ചങ്സ് എന്ന സിനിമയിലെ തീം എന്ന് പറയുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ടത് ഇതിൽ ഹണിറോസ് ചെയ്ത കഥാപാത്രം. ഹണിറോസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഹണിറോസ് സീനിലേക്ക് വന്നു കഴിഞ്ഞാൽ സാറേ പറയാൻ തീർച്ചയായും എല്ലാ യുവാക്കൾക്കും തിയേറ്ററിൽ പോയി അടിച്ചു പൊളിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് എത്രത്തോളം ഈ സിനിമ ഇഷ്ടപ്പെടും എന്നുള്ളത് വളരെ പ്രസക്തമുള്ള ഒരു ചോദ്യമാണ്. ഈ കുടുംബ പ്രേക്ഷകരെ ചിലപ്പോൾ തിയേറ്ററിൽ നിന്ന് വലിക്കാൻ ചാൻസ് സാധ്യതയുള്ള കുറെ സംഭാഷണ ശകലങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ സിനിമയിലുണ്ട്. പക്ഷേ എന്നിരുന്നാലും യുവാക്കളെ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു സിനിമയാണ് ചങ്സ് എന്ന് പറയുന്നത്. തീർച്ചയായും യുവാക്കൾക്ക് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ചിരിച്ച് കൈയടിച്ച് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ് പക്ക മസാല കോമഡി എന്റർടൈനർ ആണ് ചങ്സ്. സോ ഡു വാച്ച് ചങ്സ് ഇൻ തിയേറ്റേഴ്സ്. കിഡ്ബ്രോസർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ കൂടാതെ തന്നെ ഷാറുഖ് ഖാൻ ഏറ്റവും പുതിയ ചിത്രമായ ഹാരി മെറ്റ് സേജൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ റിവ്യൂ ഞങ്ങൾ ഇതിനോടൊപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. കാണുക, പ്രോത്സാഹിപ്പിക്കുക. വീണ്ടും അടുത്ത ചിത്രം റിവ്യൂ ആയിട്ട് കാണുന്നതുവരെ വണക്കം.